12 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് മാധ്യമപ്രവർത്തകനായ രവി കുറ്റിക്കാട് ഒരു ദൗത്യവുമായി എന്നെ സമീപിച്ചു. കലാമണ്ഡലം ഹൈദരാലിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം. സന്തോഷം തോന്നി, കാരണം ഹൈദരാലി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്, ആത്മസുഹൃത്താണ്. ആത്മസുഹൃത്ത് എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഹൈദരാലിയുമായി വളരെ നീണ്ടകാലത്തെ അടുത്തിടപഴകലോ വീഴ്ചയോ എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ കണ്ടുമുട്ടിയ നിമിഷങ്ങളിലെല്ലാം ഞങ്ങൾക്ക് പൊതുവായ ചങ്ങാത്തങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ട് കൂടി എന്ന് മാറ്റി പറയട്ടെ, എന്നോ പരിചയമുള്ള ഏതോ ജന്മങ്ങൾ താണ്ടി തുടരുന്ന സൗഹൃദത്തിൻ്റെ ഒരു ചോലയിൽ ഞങ്ങൾ ഒരുമിച്ച് എന്ന പ്രതീതിയാണ് ഇതുവർക്കും അന്യോന്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പ്രിയ സുഹൃത്തിനെക്കുറിച്ച്, അനുഗ്രഹീതനായ കലാകാരനെക്കുറിച്ച് ഒരു ദൃശ്യചിത്രം ഒരുക്കുവാനുള്ള സന്ദർഭം വലിയ ഭാഗ്യമായി ഞാൻ കരുതി. പിറ്റേ മാസം ഹൈദരാലിയും ഞാനും പവിത്രനും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സയാനത്തിൽ തൃശ്ശൂരിൽ വെച്ച് പവിത്രനാണ് പറയുന്നത്, എടാ അടുത്ത വർഷം ഹൈദരാലിയുടെ ഷഷ്ട്യബ്ദ പൂർത്തിയാണ്, നമുക്കതൊന്ന് ഗംഗേമമാക്കണം. അപ്പോൾ ഞാൻ കരുതി ഈ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ളൊരു ആദര സമർപ്പണമാക്കി കൂടി മാറ്റാമെന്ന്. പക്ഷേ വിധിയുടെ നിശ്ചയം മറിച്ചായിരുന്നു. 2006 ജനുവരി മാസം പൊടുന്നനെ അപ്രതീക്ഷിതമായി മരണം അദ്ദേഹത്തിൻ്റെ മേൽ നിപതിക്കുകയും അദ്ദേഹത്തെ സമയതീരത്തിനപ്പുറത്തേക്ക് ആനയിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ആ പുലർച്ചയ്ക്ക് മാത്രം ഏതോ കച്ചേരി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഹൈദരാലി എവിടെയോ ആരെയോ കാണാമെന്ന് ഏറ്റ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി തിടുക്കത്തിൽ വാഹനം ഓടിച്ചു വരവേ എതിരെ വന്ന ഒരു വാഹനം പെട്ടെന്ന് ഹൈദരാലിയുടെ മുമ്പിലേക്ക് എടുത്ത് കുതിക്കുകയും അതിനെ ഒഴിവാക്കുവാൻ യാതൊരു തരത്തിലുള്ള പഴുതും ഇടതരാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അമ്പരപ്പിലും അത് വന്നെത്താനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള മുൻചിന്തയിലും അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയും അദ്ദേഹം മരണമടയുകയും ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയതെന്ന് സുഹൃത്ത് ഷിബു ചക്രവർത്തി പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഏതായാലും ആ കാറപകടം വളരെ ദാരുണമായിരുന്നു. മുറിവേറ്റ് രക്തത്തിൽ കുളിച്ച ഹൈദരാലിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ആ കാർ ഇടിച്ചപ്പോഴുണ്ടായ ആഘാതത്തിലെ മുറിവുകൾ കൊണ്ടെല്ലാം മരണം സംഭവിച്ചത്, അതിന് മുമ്പേ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഹൃദ്രോഗബാധയിൽ നിന്നാണ് എന്ന യാഥാർത്ഥ്യം തെളിവാകുന്നത്. എന്തായിരുന്നാലും അങ്ങനെയൊരു മരണമാണ് ഹൈദരാലിയെ റാഞ്ചിക്കൊണ്ടുപോകാൻ തക്കം പാർത്തിരുന്നതെന്നത് വിദൂര സ്വപ്നത്തിൽ പോലും അദ്ദേഹമോ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലുമോ ഒരിക്കൽ പോലും കരുതിയിരുന്നിരിക്കില്ല. ഓട്ടുപാറ എന്ന ഗ്രാമപാർശ്വത്തിലെ വളരെ പേര് കേട്ട മാപ്പിളപ്പാട്ട് കലാകാരനായിരുന്നു മൊയ്തു. തൻ്റെ മകന് സംഗീതത്തിലാണ് താല്പര്യം, അതവന് ജന്മപരമായി ലഭിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ മൊയ്തു സംഗീതത്തിൽ ശാസ്ത്രീയമായ ശിക്ഷണം മകന് ആവശ്യമാണെന്ന് കരുതി ഏറെ അകലെ അല്ലാതെയുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കേരള കലാമണ്ഡലത്തിൽ അവന് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതന്ന് ഒരുപാട് പേർ, പ്രത്യേകിച്ചും യാഥാസ്ഥിതിക മുസ്ലിം കുടുംബങ്ങളുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി മാറിയ ഒരു പ്രശ്നമാണ്. മുസ്ലിം കുടുംബങ്ങളുടെ മാത്രമല്ല, യാഥാസ്ഥിതിക ഹിന്ദു സമൂഹത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് ഹൈദരാലി എന്ന് പറയുന്ന ഒരു മുസ്ലിം ബാലൻ കലാമണ്ഡലത്തിൽ ചേർന്ന് സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അതും കഥകളി സംഗീതം. ക്ഷേത്രകലയെന്നും അനുഷ്ഠാനകലയെന്നും മാത്രം ആഘോഷിക്കപ്പെട്ടിരുന്ന കഥകളിയുടെ സംഗീതം ആലാപനം നടത്തുന്നതിന് ഒരു മുസ്ലിം ബാലനോ എന്നത് വലിയ ചോദ്യമായി തന്നെയാണ് അന്നത്തെ സമൂഹത്തിൻ്റെ ഇടനാഴികളിൽ മുഴങ്ങിക്കേട്ടത്. പക്ഷേ ദൃഢചിത്തനായ മൊയ്തു സാഹിബ് വളരെയേറെ ശ്രമങ്ങൾ നടത്തി തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അരിഷ്ടിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് മകന് പ്രവേശന ഫീസ് ഒടുക്കി. അവൻ്റെ യോഗ്യതയുടെ പേരിൽ തന്നെ അവിടെ അത് ആ ബാലന് പ്രവേശനം ലഭിച്ചു. അതിന് വേണ്ട ഒത്താശകൾ ഏറ്റവും കൂടുതൽ ചെയ്യുവാൻ മുന്നിട്ട് നിന്നത് മൊയ്തുവിൻ്റെ മനസ്സിലെ ഈ ആഗ്രഹം തിരിച്ചറിഞ്ഞ ഈ ബാലൻ്റെ സംഗീതരംഗത്തുള്ള വാസനയും അതിലൂടെ അത് ഉപാസിച്ച് അതിൻ്റെ ഉപാസനാ തുടർച്ചയിൽ അവന് ചെന്നെത്താൻ കഴിയുന്ന ഉയരങ്ങളും തിരിച്ചറിയുവാൻ കഴിഞ്ഞ ഒരു ക്രൈസ്തവ സ്നേഹിതനും ഒരു ഹൈന്ദവ സ്നേഹിതനുമായിരുന്നു എന്നുള്ളത് നമ്മുടെ നാടിന് അവകാശപ്പെട്ട സമുദായ സൗഹൃദത്തിൻ്റെ ഒരു നന്ദി കൂടിയായി നാം തിരിച്ചറിയുക. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൈത്രിയുടെ അന്ന് നിലനിന്നിരുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ സൗഹൃദ സൗരഭത്തിൻ്റെ കൂടി ലക്ഷണമായിരുന്നു അത്തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളും പിൻബലങ്ങളും. ഏതായാലും അവിടെ ഏറ്റവും ശ്രദ്ധാലുവായ വിദ്യാർത്ഥികളിൽ ഒന്നായിരുന്നു ഒരാളായിരുന്നു ഹൈദരാലി എന്നാണ്
അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ തന്നെ അവിടെ ആദ്യമായി ഒരു മുസ്ലിം ബാലിക കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനിയായി ചേർന്ന കഥയും എൻ്റെ ഓർമ്മയിലുണ്ട്. മാധ്യമരംഗത്ത്, ചലച്ചിത്ര മാധ്യമരംഗത്തെ ഒരു സജീവ സാന്നിധ്യമായിരുന്ന സീനിയർ ഫിലിം ജേർണലിസ്റ്റ് വി കെ ഹംസ എന്ന ഞങ്ങളുടെയൊക്കെ സുഹൃത്തിൻ്റെ ഭാര്യയായിരുന്നു അവിടുത്തെ ആദ്യ വിദ്യാർത്ഥിനി. ആ സഹോദരിയും നേരിടേണ്ടി വന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പലരെയും ഉൾച്ചേർത്തുകൊണ്ട് പുറമേ പരിപാടികൾ നടത്തുവാൻ വേണ്ടിയുള്ള സംഘങ്ങൾ ക്ഷണിക്കപ്പെടുമ്പോൾ അവസാന നിമിഷം വരെ അവരിൽ ഒരാളായി താനും ഉണ്ടാകുമെന്ന മോഹം മനസ്സിൽ കാത്തുസൂക്ഷിച്ച് അങ്ങനെ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തനിക്ക് നല്ല വസ്ത്രം ഉടുക്കാനില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ച് ആ ദുഃഖം മനസ്സിലാക്കി ബന്ധുക്കൾ സഹായിച്ച് ഒരു പുതിയ കുപ്പായം വരെ തയ്പ്പിച്ച് വെച്ച് യാത്രയ്ക്ക് വേണ്ടി ബാഗും എല്ലാം തയ്യാറാക്കി വെച്ച് കഴിയുമ്പോൾ അവസാന നിമിഷത്തിലാണ് അറിയുന്നത് ആ കൂട്ടത്തിൽ താനില്ല എന്നുള്ളത്. അങ്ങനെ തന്നെ ഒഴിവാക്കുന്നതിനുള്ള ഏക കാരണം അതിൽ ട്രൂപ്പിലെ മറ്റംഗങ്ങളായുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ജാതീയമായ ഒരു പശ്ചാത്തലമാണ് തനിക്കുള്ളതെന്ന് മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ മനസ്സിനേറ്റ നൊമ്പരങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് വേദനയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഹൈദരാലി. അദ്ദേഹം ഓർത്താൽ ഒരു വിസ്മയം എന്നർത്ഥം വരുന്ന തൻ്റെ ഒരു ശീർഷ തൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ച് തൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട തൻ്റെ മനസ്സിലെ വിസ്മയപൂർണമായ ഒരു കാഴ്ചയുണ്ട്. പുനർ ദർശനത്തിലൂടെ തൻ്റെ ജീവിതം തൻ്റെ മനസ്സിൽ തെളിച്ചു തന്നൊരു വിസ്മയം അങ്ങനെയൊരു നാമകരണത്തിലൂടെ അദ്ദേഹം എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള കുറിപ്പുകളിൽ ആ നൊമ്പരത്തിൻ്റെ ഒരുപാട് ശകലങ്ങൾ അദ്ദേഹം അക്ഷരങ്ങളിലൂടെ എഴുതി ചേർത്തിട്ടുണ്ട്. പലതവണയാണ്, ഒരിക്കലല്ല പലതവണയാണ് അവിടെ ഒരു ബഹുമാനിതമായ പ്രകടന പ്രത്യക്ഷത്തിന് ലഭിക്കുമായിരുന്ന അവസരങ്ങൾ മുസൽമാനായി ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഈ കലാകാരനെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം അവിടെ അതുകൂടി വൈരാഗ്യമായി മനസ്സിൽ ഉൾച്ചേർത്തുകൊണ്ട് തൻ്റെ സംഗീതോപാസനയിൽ കൂടുതൽ തീവ്രമായി ഏകാഗ്രമായി ജാഗരൂകമായി ശ്രദ്ധയർപ്പിക്കുകയും അതിൻ്റെ ഔന്നത്യത്തിലേക്ക് സ്വയം പറന്നുയരുവാനുള്ള എല്ലാ ശിക്ഷണവും അടിത്തറയായി സ്വാംശീകരിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനും ശിവരാമൻ നായരും കലാമണ്ഡലം ഗംഗാധരനുമെല്ലാമായിരുന്നു ഹൈദരാലിയുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ. സ്തുത്യർഹമായ രീതിയിൽ തന്നെയാണ് കലാമണ്ഡലം ഹൈദരാലി തൻ്റെ പഠനം പൂർത്തിയാക്കി അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത്. അവിടെയും ജീവിതം വലിയ ചോദ്യചിഹ്നമായി അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിലുണ്ടായിരുന്നു. ഒരു കഥകളി അവതരണത്തിൽ, പ്രത്യേകിച്ചും കഥകളിക്ക് അവതരണത്തിന് വേദികൾ ലഭിക്കുക പലപ്പോഴും സവർണ മേധാവിത്വമുള്ള ഇടങ്ങളിലോ കലാമണ്ഡപങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധികളിലോ ആകുമ്പോൾ ഒരു അഹൈന്ദവനായ കഥകളി ഗായകനെ ആ അവസരങ്ങളിൽ എത്രത്തോളം ഇടചേരുവാൻ സന്ദർഭം ലഭിക്കുമെന്നുള്ളത് വലിയ ചോദ്യം ചിഹ്നമായി ആ ജീവിതത്തെ വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന നാളുകളും ഹൈദരാലിയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെടുക്കാനാവുന്നുണ്ട്. കഥകളി എന്ന അനുഷ്ഠാന കല വേണ്ടവിധം പ്രോത്സാഹനം ലഭിക്കാതെ അന്യം നിന്ന് പോയേക്കാവുന്ന ഒരു വലിയ ദുരന്തത്തെ ഭീഷണിയായി നേരിടുന്ന കാലഘട്ടത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇവിടുത്തെ സമൂഹത്തിന് കടപ്പാടും ബാധ്യതയുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വ്യവസായ സാരഥികളിൽ പ്രമുഖനായിരുന്ന കലാകാരന്മാരുടെ ഏറ്റവും വലിയ ആപ്തമിത്രവും രക്ഷകർത്താവുമായിരുന്ന എം കെ നായരാണ് FACTയുടെ കീഴിൽ ഒരു കഥകളി പാഠശാല ആരംഭിക്കുകയും കഥകളി കൂട്ടായ്മ ഉണ്ടാക്കുകയും അവിടുത്തെ കഥകളി അഭ്യസിപ്പിക്കുന്ന വിദ്യാലയത്തിൽ കലാമണ്ഡലം ഹൈദരാലിക്ക് ഒരു അധ്യാപകനായി ജോലി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കലയുടെ മേഖലകളിൽ വിരാജിച്ചിരുന്ന പലർക്കും FACTയുടെ മേലാപ്പിന് കീഴിൽ അദ്ദേഹം അഭയം നൽകിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റേതായ ന്യായീകരണങ്ങളും ഉണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള സ്വദേശ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിനും ബഡ്ജറ്റ് അലോക്കേഷൻ ഉള്ളതാണ്. പല വ്യവസായശാലകളും അത് ലാപ്സാകാൻ അനുവദിക്കുന്നു. ഞാനത് ലാപ്സാകാതെ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ അലങ്കാരങ്ങളായിരുന്ന അഭിമാനമായിരുന്ന കലകളുടെ പുനർജീവനത്തിന് വേണ്ടി ആ തുക വിനിയോഗിക്കുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊന്നും മുമ്പിൽ പിൻവാങ്ങുവാൻ തയ്യാറാകാതെ അദ്ദേഹം കാണിച്ച തൻ്റെ ഇടമാണ് തന്നെ പോലുള്ളവർക്ക് ആശ്രയമായത്. അതുകൊണ്ട് തന്നെ താൻ തൊഴുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ താൻ MKK നായരെയും ചേർത്ത് തൊഴുമെന്ന് വികാരാധീനമായി തന്നെ ഹൈദരാലി പറയുമായിരുന്നു. ഏതായാലും FACTയിൽ ഉദ്യോഗസ്ഥനായി മാറിയ ഹൈദരാലിക്ക്
ആ പദവിയുടെ കൂടി ഒരു പരിവർത്ത സഹായത്തോടുകൂടി വേദികൾ സുലഭമായി കിട്ടുവാൻ ആരംഭിച്ചു. അവിടെ പോലും വേദനയോടുകൂടി ഹൈദരാലി പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രസന്നിധിയിൽ കഥകളി നടത്തുമ്പോൾ ഹൈദരാലിയുടെ പിൻപാട്ട് വേണമെന്ന് ആടുന്ന നടന്മാർക്ക് നിർബന്ധമുള്ളതിനേക്കാൾ കൂടുതലായി സംഘാടകർക്കും അത് കാണുവാൻ വരുന്ന സദസ്സിനും ഹൈദരാലിയുടെ സംഗീതം അകമ്പടി വേണമെന്നുണ്ട്. പക്ഷേ മതിൽക്കെട്ടിനകത്ത് കഥകളിക്ക് വേണ്ടി രംഗമണ്ഡപം ഒതുക്കുമ്പോൾ ഒരു മുസൽമാൻ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് സംഗീതം ആലപിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ ഈ മതിൽക്കെട്ടിനകത്ത് എങ്ങനെ സ്വാഗതം ചെയ്യും എന്നുള്ളത് അവരുടെ മുമ്പിൽ ഒരു കീറാമുട്ടിയായി അവശേഷിച്ചു. അതിനവർ വളരെ സൗകര്യപൂർവം തന്നെ ഒരു പരിഹാരവും കണ്ടെത്തി. കഥകളിക്ക് വേണ്ടി രംഗമണ്ഡപം ഒതുക്കുമ്പോൾ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും മൂന്നിൽ ഒരു ഭാഗം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുമായി പിൻപാട്ട് പാടുന്ന കഥകളി ഗായകൻ ആ മൂന്നിൽ ഒന്ന് ഭാഗത്ത് ക്ഷേത്ര മതിലിന് പുറത്ത് നിന്നുകൊണ്ട് പാടിയാൽ അത് ക്ഷേത്രപ്രവേശന നിഷ്ഠകളുടെ ലംഘനമാകില്ല എന്ന് കണ്ടെത്തുകയും അങ്ങനെ വേദികൾ ഉണ്ടാവുകയും ചെയ്തു. ഒരിക്കൽ ഹൈദരാലി നടത്തിയ ഒരു ടെലിവിഷൻ അഭിമുഖ സംഭാഷണത്തെ, അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞാൻ ആ ടെലിഫിലിം കാണുന്നത് തന്നെ, അദ്ദേഹം വളരെ വേദനയോടുകൂടി ഒരു ക്ഷേത്രസന്നിധിയുടെ താഴത്തേക്കുള്ള കൽപ്പടവുകളിൽ ഏറ്റവും താഴെ നിന്ന് ആ പടവിൽ ഇരുന്നു കൊണ്ട് പറയുന്ന വേദന നിറഞ്ഞ വാക്കുകളുണ്ട്. ഞാൻ പാടുമ്പോൾ ഒന്നര അടി മുമ്പിൽ നിന്നുകൊണ്ടാണ് നടൻ അഭിനയിക്കുന്നത്, അത് ക്ഷേത്ര മതിൽക്കെട്ടിനകമാണ്. ഞാൻ നിൽക്കുന്ന ഒന്നരടി പുറകിലുള്ള വശം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ്. ഞാൻ പുറംജാതിക്കാരനാണ്, എനിക്കകത്ത് അയിത്തമുണ്ട്. പക്ഷേ എൻ്റെ സംഗീതത്തിന് അയിത്തമില്ല. എൻ്റെ സംഗീതത്തിനൊത്ത് മുദ്രകൾ കാണിക്കുന്ന കലാകാരൻ്റെ അഭിനയ പ്രകാശനത്തിന് അതിലൂടെയുള്ള ആരാധനയ്ക്ക് അയിത്തമില്ല. ഞാൻ ഉറക്കം നിശ്വസിച്ചാൽ അത് ആ വിഗ്രഹത്തെ സ്പർശിക്കും. എൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കടന്നു വരുമ്പോൾ അതിനവിടെ വിലക്കുകളില്ല. ഞാൻ എന്നെ തന്നെ മറന്ന് ലയിച്ച് എൻ്റെ സ്വരനാളിയിലൂടെ പുറത്തു വരുന്ന കീർത്തനങ്ങളിലൂടെ ഈശ്വരസ്തുതി അവിടെ ഒരു സൗരഭമായി പ്രസരിക്കുമ്പോൾ അതിൽ തൊഴിലുണരുന്ന ദേവന് ഞാൻ അയിത്തക്കാരനല്ല. പക്ഷേ ഞങ്ങൾക്കിടയിൽ വിലക്കുകളുടെ അകലമുണ്ട്. ഈ അകലം എന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാവുക എന്ന് വേദനയോടുകൂടി ഹൈദരാലി ചോദിക്കുന്ന ചോദ്യം ആ ദൃശ്യ ലിഖിതത്തിൽ കണ്ടത് ഞാൻ ഓർക്കുന്നു. നാലു രാജ്യങ്ങൾ, അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എറണാകുളത്ത് നടന്ന ഒരു ചടങ്ങിൽ ഹൈദരാലിയെ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ച കാനായി കുഞ്ഞിരാമനെ ഞാൻ ഈ കൂട്ടത്തിൽ ഓർക്കുന്നു. ദേവഗായകനായ ഹൈദരാലി ഇനി നമുക്ക് വേണ്ടി പാടുമെന്നാണ് അന്ന് കാനായി കുഞ്ഞിരാമൻ പറഞ്ഞത്. വളരെ മിനിയാന്യതനായി കൈകൂപ്പിക്കൊണ്ടാണ് ഹൈദരാലി അവിടെ വന്ന് നിന്നുകൊണ്ട് ഏതാനും വരികൾ പാടുന്നത്. ഹൈദരാലിയുടെ ആലാപനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു നാടൻ പാട്ട് പാടേണ്ട വിധത്തിലുള്ള ഒരു ശാരീര ശ്രുതിയിൽ ശരീരത്തിൻ്റെ രീതിവട്ടങ്ങളിലാണ് പാടി ആരംഭിക്കുന്നത്. ആരംഭത്തിൻ്റെ തുടർച്ചയിൽ ആവർത്തനങ്ങളിലൂടെ വിസ്താരങ്ങളിലൂടെ ആ ഗാന ആലാപനം തുടർന്നു പോകുമ്പോൾ അതിൻ്റെ അരികുകളിൽ വിലാപശ്രുതികൾ ഇടചേരുകയും അതിൻ്റെ കയറ്റം ഇറക്കങ്ങളും വളവുകളും തിരിവുകളും വരുമ്പോഴെല്ലാം അതിൽ വൈകാരികമായ ഉൾത്തേമ്പലുകളുടെ ആവേഗതാളം തുടിചേരുകയും അതിനെല്ലാം ഇടയിൽ അതിന് ഒരു അർച്ചനയുടെ അർത്ഥനയുടെ അർപ്പണത്തിൻ്റെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാനാവാത്ത ഗരിമ പകർന്ന് വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ആലാപനമാണ് തൻ്റെ സംഗീതോപാസനയിലൂടെ അദ്ദേഹം തെളിച്ചെടുത്തത്. അങ്ങനെ പാടുവാനും ആ പാടുന്നത് കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാൻ ഇടവരുന്ന വിധം തന്നെ അത് പകർന്നു നൽകുവാനുമുള്ള ഹൈദരാലിയുടെ കഴിവിനെക്കുറിച്ച്, ഹൈദരാലി പിൻപാട്ട് പാടുവാനുണ്ടെങ്കിൽ ആടുമ്പോൾ നവരസങ്ങൾ ആടി കാണിക്കുമ്പോൾ ആ രസങ്ങൾക്ക് ആഴം കൂടുതലുള്ളതായി തോന്നും, തെളിവ് കൂടുതലുള്ളതായി അനുഭവപ്പെടും. ആ നടിക്കുന്ന നടൻ ആടുന്ന നടനും ആട്ടം കാണുന്നവനും ആ മുമ്പിൽ കത്തി നിൽക്കുന്ന കുത്തുവിളക്കിൻ്റെ പ്രകാശത്തിൻ്റെ സൗരഭമായി പിന്നിൽ നിന്നും ഈ പാട്ടുകാരൻ്റെ പാട്ട് കാതിൽ വന്നലച്ച് ഹൃദയത്തിൻ്റെ അറകളെ തുറന്ന് നിറഞ്ഞാടുവാൻ മതിച്ചാടുവാൻ മറന്നാടുവാൻ
തങ്ങൾക്ക് പ്രകോപനമാകുന്നു പ്രചോദനമാകുന്നു എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട് കലാമണ്ഡലം ഗോപിയാശാൻ അടക്കമുള്ള കേരളത്തിലെ കേൾവി കേട്ട ആട്ട കലാകാരന്മാർ പലരും. ഒരിക്കൽ യേശുദാസ് എന്ന് പറയുന്ന ഗായകൻ്റെ അപരിമേയമായ സംഗീതോപാസനയുടെ വിളഫലങ്ങളെ ആവോളം തുറന്നതിൻ്റെ ആഹ്ലാദത്തിൽ അദ്ദേഹം യേശുദാസിനോട് എവിടെയോ വെച്ച് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് അങ്ങ് എൻ്റെ വീട് വരെ ഒരു ദിവസം വരണം. അത് അതിനെന്താ ഹൈദരാലി വരാമല്ലോ എന്ന് ദാസ് പറഞ്ഞു. പക്ഷേ ദാസൊന്നും മറന്നു കാണുമെന്നാണ് ഹൈദരാലി കരുതിയത്. ആലുവ ഭാഗത്ത് ഒരു കച്ചേരിക്ക് വന്നപ്പോൾ ഹൈദരാലിയെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോൺ കോൾ വന്നു, ഞാൻ യേശുദാസാണ്, ഇന്ന് ഉച്ചയ്ക്ക് ഊണ് തൻ്റെ വീട്ടിലാണ്. അങ്ങനെ ഹൈദരാലി പോലും അത്ഭുതപ്പെടുന്ന വിധം ഹൈദരാലിയുടെ വീട്ടിൽ യേശുദാസ് വരികയും അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കുകയും പോകുന്ന വഴിക്ക് ഹൈദരാലിയുടെ സ്കൂൾ സന്ദർശിച്ച് തൻ്റെ സഹപ്രവർത്തകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഹൈദരാലി തന്നെക്കാൾ മികച്ച ഗായകനാണ്, അദ്ദേഹം ഒരിക്കലും തൻ്റെ ഗാനാലാപനത്തിൽ കലർപ്പുകൾ ചേർക്കുന്നില്ല, ഞാൻ പ്രയുക്തി സംഗീതത്തിൻ്റെ പുറകെ പോകുമ്പോൾ ശുദ്ധ സംഗീതത്തിൻ്റെ പ്രത്യേകിച്ചും അനുഷ്ഠാന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഹൈദരാലി എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സ്തംഭമായി തന്നെ നമ്മുടെ സംഗീത തപസ്സിൽ ഉദിച്ചു നിൽക്കുന്നു എന്ന് യേശുദാസ് സാക്ഷ്യപ്പെടുത്തി കടന്നുപോയത് വളരെ വികാരാധീനായി ഹൈദരാലി പങ്കിട്ടിട്ടുള്ള വർത്തമാനങ്ങളിലൊന്നാണ്. പിന്നീട് ഒരിക്കൽ സ്വന്തം നാട്ടിൽ ഹൈദരാലിക്ക് വലിയ സ്വീകരണം നൽകുന്ന ഒരു ആലോചന വന്നപ്പോൾ മുഖ്യാതിഥിയായി ക്ഷണിച്ചാൽ യേശുദാസ് വരുമോ എന്ന് എല്ലാവരും സന്ദേഹപ്പെട്ടു. പക്ഷേ വിവരം അറിഞ്ഞപ്പോൾ യേശുദാസ് വളരെ സന്തോഷത്തോടു മുൻകൈ എടുത്തുകൊണ്ട് വരികയും ആ ചടങ്ങിൽ ഹൈദരാലിക്ക് വേണ്ടി പാടുകയും ഹൈദരാലിയെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്തതും ഈ കൂട്ടത്തിൽ ഓർത്തു പോകുന്നു. കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരിയും വെൺമണി ഹരിദാസും ഹൈദരാലിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ കഥകളി സംഗീതത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ട മിനുക്കലുകൾ നടത്തി. എന്നാൽ അനുഷ്ഠാന കലയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ അതിൻ്റെ ചിട്ടപ്പെടുത്തങ്ങളെ അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് സംഗീതോപാസന നടത്തിയവരാണ്. കഥകളി സംഗീതം എന്നുള്ളത് ആട്ടത്തോടൊപ്പം മാത്രം കേൾക്കേണ്ട ഒന്നാണ് എന്ന ധാരണ മാറ്റി കഥകളി സംഗീതത്തിൻ്റെ കച്ചേരികൾക്ക് സ്വതന്ത്രമായ ശ്രവണാസ്വാദന സാധ്യതയുണ്ട് എന്ന് സ്ഥാപിക്കുക കൂടി ചെയ്തിരുന്നു ഇവർ. മാക്ട എന്ന ചലച്ചിത്ര സാങ്കേതിക കലാകാരന്മാരുടെ സംഘടന ചലച്ചിത്ര രംഗത്തെ ഇതര ധാരകളോട് ചേർന്ന് ഒരു പൊതു ചാരിറ്റി ആവശ്യത്തിന് വേണ്ടി ഒരു വലിയ സാംസ്കാരിക സന്ധ്യ ഒരുക്കുകയുണ്ടായി. അവിടെ അവതരണ ഗാനത്തിൽ ഒരു നാല് വരി ഹൈദരാലി പാടണം എന്ന് ഒരാഗ്രഹമുയർന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സംവിധായകൻ ജോഷിയായിരുന്നു ആ ഷോ സംവിധാനം ചെയ്തത്. ഞാനാണോ ശ്രീ എസ് എൻ സ്വാമിയാണോ ആരാണ് ആദ്യം ഹൈദരാലിയുമായി ബന്ധപ്പെട്ടതെന്നറിയില്ല. ഏതായാലും ഹൈദരാലി ഒരു 11:30 വന്നത് പകല്. പുലർച്ചെ വരെ കച്ചേരി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് യാത്ര ചെയ്ത് വരികയാണ്. ഇന്നും രണ്ടിടത്ത് കച്ചേരിയുണ്ട്, പോകുന്ന വഴിക്ക് ഞാൻ കയറിയതാണ്. അപ്പോൾ ശബ്ദം അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ ആശങ്കപ്പെട്ടപ്പോൾ സ്വാമിയാണ് എന്നോട് പറഞ്ഞത്, പാടുംതോറും തുറന്നു വരുന്ന സ്വരനാളികളുടെ ഒരു ശബ്ദ വിന്യാസ പ്രകൃതമാണ് ഹൈദരാലിയുടേതെന്ന്. അത് സത്യമായിരുന്നു. ആ നാല് വരി പാടി ആദ്യത്തെ 2-3 ടേക്ക് ഓക്കെ എന്ന് ഇപ്പുറത്തു നിന്ന് പറഞ്ഞപ്പോൾ, അല്ല, 5-6 തവണ ഞാൻ പാടട്ടെ, അപ്പോഴേ പാടി തെളിയൂ എന്ന് ഹൈദരാലി തന്നെ ഇങ്ങോട്ട് പറയുകയും അങ്ങനെ 5-ാമത്തെ ടേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യം കേട്ട ശബ്ദ പ്രവാഹമല്ലാതെ മറ്റൊരു ശ്രോതധാരയിൽ നിന്ന് അവാച്യമായ അനുഭൂതികൾ ഉണർത്തിക്കൊണ്ട് വരുന്ന ഒരു രാഗാലാപനത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അതിന് ഒരു പ്രതിഫലം നൽകുവാൻ തീരുമാനിച്ചിരുന്നു. ആ പ്രതിഫലം നൽകുവാൻ വേണ്ടി അതിന് ചുമതലപ്പെട്ടവർ ഹൈദരാലിയിൽ അടുത്തി വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് മലയാള ചലച്ചിത്ര കുടുംബം നടത്തുന്ന ഒരർച്ചനയല്ലേ, ഞാൻ ആ കുടുംബത്തിൻ്റെ ഭാഗമല്ലെങ്കിലും ആ കുടുംബത്തെ ആരാധിക്കുന്നവനാണ്, അതിലെ സംഗീത വിഭാഗത്തിൻ്റെ ഒരു അർച്ചനയ്ക്ക് എന്നെപ്പോലെ ഒരു സംഗീത ഉപാസകൻ്റെ ഒരു ചെറിയ സംഭാവനയായി എൻ്റെ ആലാപനത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പ്രതിഫലം വാങ്ങാതെ പോയ ഹൈദരാലി എൻ്റെ ഓർമ്മയിലുണ്ട്. രാജലക്ഷ്മിയുടെ വിഖ്യാതമായ നോവൽ ഒരു വഴിയും കുറേ നിഴലുകളും മോഹൻ്റെ സംവിധാനത്തിൽ ഞാൻ ഒരു ടെലിവിഷൻ പരമ്പരയായി നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. നിർഭാഗ്യവശാൽ 10-12 എപ്പിസോഡുകൾ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ ചാനലിൽ നിന്നുള്ള ധനസഹായത്തിൽ ഇടർച്ചകൾ വന്നതുകൊണ്ട് അവ സംപ്രേഷണത്തിനായി വിട്ടുകൊടുക്കാതെ ഇടയ്ക്ക് വെച്ച് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അതിൽ പലയിടങ്ങളിലായി ആവർത്തിക്കപ്പെടുന്ന ഒരു വെളിച്ചപ്പാടിൻ്റെ അയ്യപ്പ സ്തോത്ര ഗീതമുണ്ട്. കവി വിജയലക്ഷ്മിയാണ് വരികൾ എഴുതിയത്. ശ്യാംജി ആറാട്ടുപുഴ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ് അതിന് ഈണം പകർന്നത്. ആ പാട്ട് പാടുന്നതിന് വേണ്ടി ഹൈദരാലി വന്നത് ഞാൻ ഓർക്കുന്നു. അത് ഇതുപോലൊരു സയാനത്തിലായിരുന്നു. അന്ന്
അദ്ദേഹം എവിടെയോ ദീർഘയാത്ര കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് എനിക്ക് വേണ്ടി വന്നെത്തുകയായിരുന്നു. ഇതേപോലെ അഞ്ചോ ആറോ തവണ പാടി തൻ്റെ മനസ്സ് സജ്ജമായതിന് ശേഷം മാത്രം ടേക്ക് എടുത്താൽ മതിയെന്ന് അദ്ദേഹം നിഷ്ഠപ്പെടുത്തിയതും അവിടെ പന്തളം രാജാവിൻ്റെ കൊട്ടാരത്തിലെ അയ്യപ്പൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് പണ്ട് പണ്ടൊരു എന്ന് ആരംഭിക്കുന്ന വരികളിലൂടെ ഹൈദരാലി നടത്തിയ ഒരു അയ്യപ്പ സ്തോത്ര കീർത്തനം, അത് അതിമനോഹരമായിട്ടാണ് അതിൽ ലയിച്ചുകൊണ്ട് അദ്ദേഹം പാടിയത്. അതിനും അദ്ദേഹം പ്രതിഫലം വാങ്ങുവാനും വിസമ്മതിച്ചു. അതുപോലെ വികാരാധീനനായി പലപ്പോഴും ഇടർച്ച വന്ന ശബ്ദനാളികൾ കൊണ്ട് പാടി മുഴുമിപ്പിക്കുവാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാതെ ഹൈദരാലി നാലുവരി കവിത, അതും വിജയലക്ഷ്മിയുടെ തന്നെ രചനയായിരുന്നു, ഭരതൻ മരണമടഞ്ഞ ശേഷമുണ്ടായ ഭരതൻ്റെ ജന്മദിനം, നവംബർ 14 തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു ചടങ്ങിൽ, അവിടെ ഭരതൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുന്നുണ്ട്. ആ വേദിയിൽ സ്വാഗതാഖ്യാനമായി നമ്മൾ ഉൾച്ചേർത്തിരുന്ന ഹൈദരാലിയുടെ വിജയലക്ഷ്മി എഴുതിയ നാലുവരി, ഭരതനെക്കുറിച്ച് എഴുതിയ നാലുവരി കവിതയുടെ ആലാപനമാണ്. അതിന് മുൻകൂറായി സംഗീതം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ആ വരികൾ മൂന്നാവർത്തി വായിച്ച ശേഷം സ്വന്തം മനസ്സിൽ അപ്പോൾ തോന്നുന്ന ഉണർന്നു വരുന്ന ഈണത്തിൽ ഹൈദരാലി അത് പാടുകയാണ് വേണ്ടതെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. 4 തവണ ആ വരികളിലൂടെ സഞ്ചരിച്ച ശേഷം ഹൈദരാലി വരികളിലേക്ക് നോക്കാതെയാണ് പാടിയത്. ഒരു വള്ളിയും പുള്ളിയും തെറ്റാത്ത വിധത്തിൽ ആ വരികൾ എഴുതുമ്പോൾ കവി മനസ്സിൽ കണ്ടിരുന്ന നിറുത്തുകളെക്കാളും നീട്ടലുകളെക്കാളും അർത്ഥഗരിമയുള്ള അനുപാതങ്ങൾ അതിൽ ഇടചേർത്തുകൊണ്ട് അദ്ദേഹം പാടിത്തുടങ്ങി. കൂടുകൂട കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് തൻ്റെ ആത്മസുഹൃത്തായിരുന്ന ഭരതനെക്കുറിച്ചുള്ള ഓർമ്മയിൽ ലയിച്ചുകൊണ്ട് ഹൈദരാലി പാടിയത്. ആ പാട്ട് ഭരതനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവിടെ തിങ്ങി നിറഞ്ഞിരുന്ന സദസ്സിൻ്റെ മനസ്സിൽ ഉണർത്തിയത്. അതും അവാച്യമായൊരു അനുഭവമായി മനസ്സിൽ നിൽക്കുന്നു. മറ്റൊരു ചലച്ചിത്ര ഘോഷത്തിൻ്റെ സയാനത്തിൽ അതിഥിയായി വന്ന ഹൈദരാലി അന്ന് അവിടെ കൂടിയിരുന്നവരിൽ ആരുടെയോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോഹൻലാലോ മറ്റോ ആണ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത് ഹൈദരാലി ഒരു പാട്ട് പാടി കേൾക്കണമെന്ന്. അദ്ദേഹം വിസമ്മതം പറഞ്ഞില്ല. വേദിയിലെത്തിയ ശേഷം പറഞ്ഞു, ഈ കൂട്ടായ്മയ്ക്ക് ഈ കൂട്ടായ്മയിൽ നിന്നും ഉണർന്നു വന്ന എന്നെ ഏറെ മോഹിപ്പിച്ചൊരു പാട്ട് പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്ന, ശ്രീകുമാരൻ നമ്പി രചിച്ച്, ദാസേട്ടൻ അതിമനോഹരമായി പാടിയ ആ പാട്ട് ഞാൻ പാടട്ടെ എന്ന് പറഞ്ഞ് ഹൃദയസരസിലെ പ്രണയപുഷ്പമേ എന്ന ആരംഭിക്കുന്ന ആ ഗാനം, അതിൻ്റെ വിസ്താരങ്ങളും രാഗാലാപനത്തിന് വേണ്ടിയുള്ള നീട്ടലുകളും എല്ലാം ഇടചേർത്തുകൊണ്ട് ഏതാണ്ട് ഒരു ശാസ്ത്രീയ ഗാനാലാപനത്തിൻ്റെ താളവട്ടങ്ങളോടുകൂടി അന്ന് അവിടെ പാടി അവിടെ കൂടിയിരുന്ന ആളുകളെ മുഴുവൻ വിസ്മയിപ്പിച്ച ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു. പിന്നീട് എപ്പോഴോ യേശുദാസിനെ കണ്ടപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ അത് ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു, എനിക്കൊന്ന് കേൾക്കാൻ കൊതിയാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതും ഇക്കൂട്ടത്തിൽ ഹൈദരാലിയുടെ ഓർമ്മയുടെ മുമ്പിൽ അഭിഷേകമായി അർപ്പിക്കാനുള്ള ഒരു ആദര പ്രണാമമായി തന്നെ ഞാൻ ഇടചേർക്കുന്നു. സാങ്കല്പികമായ ഒരു ചോദ്യം ഹൈദരാലിയോട് ചോദിച്ചാൽ, ഹൈദരാലി ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചിട്ടുണ്ടാവുക ഒരു വലിയ സദസ്സിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പാടുമ്പോഴോ അതോ ആട്ടത്തിൻ്റെ ഭാഗമായി അകമ്പടി പാടുമ്പോഴോ എന്ന് ചോദിച്ചാൽ ഹൈദരാലി എന്ത് മറുപടിയായിരിക്കും പറയുക? സമാനമായൊരു ചോദ്യം നെടുമുടി വേണു ഞരളത്ത് രാമപൊതുവാളിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മുടെ മുമ്പിലുണ്ട്. സദസ്സോ എവിടെ? ഞാൻ പാടുമ്പോൾ ഭഗവാൻ മാത്രമാണ് എൻ്റെ മുമ്പിൽ. ഞാൻ അവിടത്തേക്ക് വേണ്ടി എന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് പാടുന്നു, അവിടുന്ന് കേൾക്കുന്നു, എന്നിൽ പ്രസാദിക്കുന്നു. ഹൈദരാലിയാണെങ്കിൽ എന്ത് മറുപടി പറയും? ഹൈദരാലി പറയും, ആട്ടം ഞാൻ കാണുന്നില്ല, ആട്ടക്കാരൻ പാട്ട് കേൾക്കുന്നു, പാട്ടിനൊത്താടുന്നു എന്ന് അവകാശപ്പെടുന്നുമില്ല. ആട്ടക്കാരൻ തൻ്റെ അംഗചലനങ്ങളിലൂടെ ദേവസ്തുതി ആടുന്നു, ഞാൻ എൻ്റെ സ്വരനാളിയിലൂടെ, ഞാൻ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പക്ഷേ എന്നിൽ സർവ്വവ്യാപിയായി നിറഞ്ഞിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ മൂർത്തിയായ ദേവസങ്കല്പത്തെ ഭജിക്കുന്നു കൃഷ്ണ. ആ കൃഷ്ണ എന്ന വിളിയിൽ ഒരു ഹൈന്ദവ ദൈവമല്ല ആ വിളി കേൾക്കാൻ വേണ്ടി ഹൈദരാലിയുടെ സംബോധനയ്ക്കായി കാതോർക്കുന്നത്. അത് സൗന്ദര്യത്തിൻ്റെ മൂർത്തിയെക്കുറിച്ചുള്ള സങ്കല്പമാണ്, പ്രപഞ്ചത്തിൻ്റെ നിയന്താവായ പരമകാരുണികനെക്കുറിച്ചുള്ള ഏറ്റവും വിശുദ്ധമായ സങ്കല്പമാണ്. നീ എവിടെ? നീ കാതോർക്കുന്നുവോ? എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അർപ്പിക്കുന്ന ഈ അർച്ചനയുടെ നൈവേദ്യം സ്വീകരിക്കുവാനായി നിൻ്റെ കാതുകളിലൂടെ നീ എൻ്റെ ആത്മാംശത്തെ തിരിച്ചറിയുന്നുവോ? നിൻ്റെ ചൈതന്യമാണ് എൻ്റെ സ്വരനാളികളിലൂടെ ഞാൻ പ്രകാശിപ്പിക്കുന്ന എൻ്റെ സംഗീതാർച്ചന എന്ന്.